എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൊടുംകാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രാപൗർണമിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ എന്നതുതന്നെയാണ്. സാമർഥ്യവും പാതിവൃത്യവും ഭാരത സ്ത്രീകളുടെ മുഖമുദ്രയാണ് എന്ന് തെളിയിച്ച ധീരവനിത തൻ്റെ സ്ത്രീത്വവും അഭിമാനവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ മധുരാനഗരം ചുട്ടരിച്ച വീരനായിക കണ്ണകിയുടെ ക്ഷേത്രം. ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായി കൊടും വനത്തിൽ ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രം. കണ്ണകിയുടെ കഥയുമായി ബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ കണ്ണകി മധുരയിൽ നിന്നും ആദ്യം എത്തിയതും കണ്ണകിക്കായി ആദ്യ ക്ഷേത്രം നിർമ്മിച്ചതും ഈ മലമുകളിൽ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവബഹുലമായ ഒരു ചരിത്രം. അതുകൊണ്ട് സമയം പോലെ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരുപാട് കാലമായി ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോയാണിത്. നിരവധി കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കുമളിയിലുള്ള രതീഷ് എന്ന ഒരു സുഹൃത്താണ് ഞങ്ങളെ ഒരു ജീപ്പിൽ കയറ്റി മുകളിലേക്ക് വിടാൻ സഹായിച്ചത്. പക്ഷേ വരാൻ പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കാത്തതുകൊണ്ട് പറഞ്ഞു വെച്ചിരുന്ന ജീപ്പ് പോവുകയും ചെയ്തു. പിന്നെ രതീഷിൻ്റെ പരിശ്രമം കൊണ്ട് ദൈവദൂതരെ പോലെ ഉടുമ്പൻചോലയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിൻ്റെ ജീപ്പിൽ കയറിക്കൂടാൻ പറ്റി. അവർ ഞങ്ങളെ സുരക്ഷിതരായി കൊണ്ടുപോവുകയും തിരിച്ചെത്തിക്കുകയും ചെയ്തു. അവരോടും രതീഷിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയുമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരത്തിൽ കൊടും വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. ജീപ്പുകൾ മാത്രം കടന്നുപോകുന്ന ദുർഘടമായ പാതയാണിത്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ കമ്പം താഴ്വരയ്ക്ക് അഭിമുഖമായി ആനയും കാട്ടുപോത്തും മാനുകളുമൊക്കെ വിഹരിക്കുന്ന മലമുകളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കടുവകളടക്കമുള്ള ജീവികൾ ഇരതേടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കാടിൻ്റെ എല്ലാ വന്യതയും ഉൾക്കൊള്ളുന്നൊരു പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രം സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ ഉടമസ്ഥതയിലാണുള്ളത്. ഇങ്ങോട്ടേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. ഒന്ന്, കുമളിയിൽ നിന്നും പാസ്സെടുത്ത് ടാക്സി ജീപ്പുകളിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ലോവർ ക്യാമ്പിന് സമീപമുള്ള പഴയങ്കുടിയിൽ നിന്നും 7 കിലോമീറ്റർ വനപാതയിലൂടെ നടന്നും ഇങ്ങോട്ടേക്കെത്താം. ചിത്രാപൗർണ ദിവസം രാവിലെ 6 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കുമളിയിൽ വന്നാൽ ഒന്നെങ്കിൽ മല മുഴുവനും നടന്നു കയറണം, അല്ലെങ്കിൽ ഈ ടാക്സി ജീപ്പുകളെ ആശ്രയിക്കുകയേ മാർഗമുള്ളൂ. റോഡ് മാർഗം പോകാവുന്നത് കുമളി വഴി ആയതുകൊണ്ട് തലേന്ന് തന്നെ കുമളിയിൽ നല്ല തിരക്കാവും. വരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും തമിഴരാണ്. കുമളിയിൽ നിന്നും വനത്തിലേക്ക് കടക്കും മുൻപ് പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ ചെക്ക് പോസ്റ്റുകളുണ്ടാവും. പ്ലാസ്റ്റിക് ക്യാമറ ഇതൊന്നും ഇവിടെ അനുവദനീയമല്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മാത്രം തടസ്സമില്ല. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും പോകുന്ന വഴികളിൽ മിക്കയിടത്തും കുടിവെള്ളത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടാതെ വിവിധ സംഘടനകൾ നടത്തുന്ന സൗജന്യമായ അന്നദാനവും. അന്നേ ദിവസം 1000 കണക്കിന് പോലീസുകാരാണ് ഈ പ്രദേശത്ത് വെയിലും ചൂടും മഴയുമൊന്നും വകവയ്ക്കാതെ ഡ്യൂട്ടിയിലുണ്ടാവുക. ഒരു ദിവസത്തേക്കാണെങ്കിലും വനം മനുഷ്യന് തുറന്നുകൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയാം. അതിനാണ് ഈ കർശന പരിശോധനകളൊക്കെയും. 1000 കണക്കിന് ജനങ്ങളെ ഒരു വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് കയറ്റിവിടണമെങ്കിൽ ഏതാണ്ട് 1 മാസം മുൻപെങ്കിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. വന്യമൃഗങ്ങൾ ധാരാളമുള്ള വനമേഖലയായതുകൊണ്ട് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇവയെല്ലാം അകറ്റി നിർത്തുകയും വേണം. 2-ാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കൊടും വനത്തിനുള്ളിലേക്ക് കടക്കും മുൻപ് ചില തുറസായ പ്രദേശങ്ങളും കാണാം. ആ ഭാഗങ്ങളിൽ വേനൽക്കാലത്ത് മൃഗങ്ങൾക്ക് കുടിക്കാനായി കൃത്രിമ ജലാശയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. വളഞ്ഞും പുളഞ്ഞുമുള്ള മലമ്പാതകൾ താണ്ടിയുള്ള യാത്ര അല്പം സാഹസിക തന്നെയാണ്. കാരണം റോഡ് എന്നത് പലപ്പോഴും ഒരു സങ്കല്പം മാത്രമായിരിക്കും. ചിലയിടങ്ങളിൽ മലയിറങ്ങി വരുന്ന ജീപ്പുകൾക്ക് സൈഡ് കൊടുക്കാൻ പോലും റോഡിൽ സ്ഥലമുണ്ടാവില്ല. ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര.
ഇരുണ്ട വനഭാഗങ്ങളിൽ നിന്നും മുകളിലേക്കെത്തിയാൽ പെരിയാറിൻ്റെയും തേക്കടി തടാകത്തിൻ്റെയും ഒക്കെ വിദൂര ദൃശ്യങ്ങളും ഇടയിലിടയിൽ മലഞ്ചെരുവുകളിലെ പുൽമേടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന കാട്ടുപോത്തുകളും കാട്ടാനക്കൂട്ടങ്ങളും മനോഹരമായ പുൽമേടുകളും അങ്ങനെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള മനോഹരമായ ഒരു യാത്ര. ഇത്രയും ഭംഗിയോടെ വിശാലമായ ഒരു ഫ്രെയിമിൽ പ്രകൃതിയെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ അധികമുണ്ടാവില്ല. ഈ മല മുഴുവനും കയറി മലമുകളിലെത്തുമ്പോഴാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് മനസ്സിലാവുക. ദൂരെ പേരറിയാത്ത ഒരു മലയിൽ നിന്നും ഒരു കൊച്ചു വെള്ളച്ചാട്ടം വെയിലിൽ തട്ടി താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച. ഈ മലനിരകളെ ചുറ്റി ഒരു വെള്ളിയരഞ്ഞാണം പോലെ പെരിയാർ നദിയും. മലമുകളിൽ ഒരു കൂറ്റൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. തുരുമ്പിച്ച അവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ അതിൽ കയറാൻ പറ്റില്ല. ഈ മലമുകളിൽ ക്ഷേത്രത്തെ കൂടാതെ ഒരു വയർലെസ് സ്റ്റേഷൻ കൂടിയുണ്ട്. മെഡിക്കൽ ടീമുകൾ, ആംബുലൻസുകൾ, ഫയർഫോഴ്സ്, മറ്റു വകുപ്പുകളുടെ സേവനങ്ങൾ, മിലിട്ടറി, ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവർക്കായി വിവിധ സംഘടനകൾ നടത്തുന്ന അന്നദാനം എല്ലാം ഈ ഒരു ദിവസത്തേക്കായി ഇവിടെ സജ്ജമാണ്. ക്ഷേത്രത്തിലേക്ക് ജീപ്പിൽ നിന്നിറങ്ങി അല്പദൂരം നടക്കണം. ദർശനത്തിനുള്ള നീണ്ട ക്യൂ കണ്ടതോടെ പുറത്തുനിന്ന് തൊഴുതാൽ മതി എന്ന് തന്നെ തീരുമാനിച്ചു. ചരിത്രവും ഐതിഹ്യവും ഒത്തുചേരുന്ന മനോഹരമായ കാഴ്ചകളാണ് മംഗളാദേവി കാത്തുവച്ചിരിക്കുന്നത്. ഘോര വനാന്തരത്തിൽ പുൽമേടുകൾ മാത്രമായുള്ള മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കുന്നിൽ കരിങ്കല്ല് കഷ്ണങ്ങളാക്കി അടുക്കി വെച്ചുള്ള ഒരു സംഘകാല നിർമ്മിതി. കിഴക്ക് ഭാഗം പൂർണ്ണമായും വനമാണ്. രണ്ട് പ്രവേശന കവാടങ്ങളുള്ളതിൽ ഒരെണ്ണം ഉപയോഗശൂന്യമായ രീതിയിലാണ്. ക്ഷേത്രത്തിലേക്കുള്ള ചുറ്റുമതിലുകളും പടവുകളും കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓഫ് റോഡ് വണ്ടികൾ പോലും ശ്രമകരമായി കയറി വരുന്ന ഈ പ്രദേശത്ത് അന്നത്തെ കാലത്ത് ഇത്രയും കൂറ്റൻ കല്ലുകൾ ഈ മലമുകളിൽ എത്തിച്ച് എങ്ങനെ ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയെന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ആകർഷണം നാല് തൂണുകളാണ്. 10 അടിയോളം ഉയരത്തിൽ ചതുരാകൃതിയിലുള്ള കരിങ്കൽ തൂണുകൾ. ഇവിടെയായിരുന്നിരിക്കാം അന്നത്തെ പ്രധാന പ്രവേശന കവാടം ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് ചെന്നാൽ കരിങ്കല്ലിൽ നിർമ്മിച്ച 4 ശ്രീകോവിലുകളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് പൂജകൾ നടക്കുന്നത്. പ്രധാന ശ്രീകോവിലിൽ ശിവനെയും മറ്റേ ശ്രീകോവിലിൽ മംഗളാദേവിയെയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഗണപതി, കറുപ്പസ്വാമി, അങ്കാളേശ്വരി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും മധുരയിലേക്ക് നീളുന്ന ഒരു തുരങ്കപാതയുമുണ്ടെന്ന് പറയുന്നു. അതിപ്പോൾ കല്ലും മണ്ണുമൊക്കെ വീണ് അടഞ്ഞുപോയ നിലയിലുമാണ്. മംഗളാദേവിയുടെ ശ്രീകോവിലിൽ വിഗ്രഹമില്ലാത്തതുകൊണ്ട് കമ്പത്തുനിന്നും എല്ലാ വർഷവും മറ്റൊരു വിഗ്രഹം കൊണ്ടുവന്നാണ് അന്നേ ദിവസം പൂജകൾ നടത്തുന്നത്. ധാരാളം കൊത്തുപണികളും പുറമതിലിൽ ചില ശിലാലിഖിതങ്ങളുമൊക്കെ കാണാൻ കഴിയും. ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ 2 ലിഖിതങ്ങളിൽ ഒന്നിൽ 11-ാം നൂറ്റാണ്ടിലെ രാജരാജ ചോളനെയും 13-ാം നൂറ്റാണ്ടിലെ കുലശേഖരഭാണ്ഡിനെയും കുറിച്ചുള്ളതാണ്. 2-ാമത്തെ ലിഖിതത്തിൽ ഈ ക്ഷേത്രത്തിലെ അമ്മൻ പൂരനഗരി ആളുടയ നാച്ചിയാർ എന്നുമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മംഗളാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ലിഖിതം ഗൂഢല്ലൂരിലെ ഒരു പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തതായും പറയുന്നു. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൽ കണ്ണകിയെ മംഗളമടന്തൈ എന്ന് പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണിത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പൊങ്കാല ഇവിടെയും കാണാം. പക്ഷേ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അവരവർ തന്നെ കൊണ്ടുപോകണം. പിന്നെ സ്ത്രീകൾ താലി പൂജിക്കുന്നതും പ്രധാനമാണ്. കാടും മേടും കടന്ന് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഗതകാല സ്മരണകൾ അയവിറക്കി കിടക്കുന്ന കുറേ ക്ഷേത്രാവശിഷ്ടങ്ങളാണ്. ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഗോപുരവാതിലുകളും ചുറ്റമ്പലവും അഷ്ടദിക്പാലകരും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. താഴവശത്തായി ഏതു വേനലിലും വറ്റാത്ത ഒരു ചെറിയ കുളവുമുണ്ട്. 100 ആണ്ടുകൾക്ക് മുൻപ് കരിങ്കല്ലിൽ കൊത്തിവെച്ച ഒട്ടേറെ അമൂല്യ ശില്പങ്ങളും കാലത്തെ അതിജീവിച്ച് ഇവിടെ അവശേഷിക്കുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ചില കെട്ടിടങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഈ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. സംഘകാല നിർമ്മിതിയുടെ കരുത്തുറ്റ കരിങ്കൽ കൊട്ടാരങ്ങളിലൊന്നാണിത്. ഒരു കോട്ടയുടെ ഭദ്രമായ ചുറ്റുമതിലുകൾ, കവാടങ്ങൾ, ഒളിവിടങ്ങൾ, തുരങ്കങ്ങൾ, ഒപ്പം ക്ഷേത്രവും, പ്രതിരോധത്തിലൂന്നിയ നിർമ്മാണ രീതി എല്ലാം ഇവിടെ ഒരു കാലത്ത് സന്നിവേശിപ്പിച്ചിരുന്നു.
രക്തത്തിൽ കുതിർന്ന ഒരു ഭൂതകാലം തീർച്ചയായും ഈ ക്ഷേത്രത്തിനുണ്ട്. നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന യുദ്ധങ്ങളും കൊള്ളയും ഈ ക്ഷേത്രത്തെ നാശത്തിലേക്ക് എത്തിച്ചതാവാം. പിന്നീട് നൂറ്റാണ്ടുകളോളം ആരാലും ശ്രദ്ധിക്കാതെ കിടന്ന ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും അധീനതയിലായിരുന്നു. 1980s തമിഴ്നാടും കേരളവും തമ്മിലുള്ള അവകാശ തർക്കത്തിന് ശേഷം ചിത്രാപൗർണമി ദിവസം ക്ഷേത്ര ശ്രീകോവിലുകളിൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്കുള്ള അനുവാദവും പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അനുമതിയും കൊടുത്തു. അന്നേ ദിവസം ഒരു പകൽ തുടങ്ങി അസ്തമിക്കുന്നത് വരെ മാത്രം. ആനയും മേളവും വെടിക്കെട്ടും ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായി പൂർണ്ണമായും വനനിയമങ്ങളും ഹരിത പെരുമാറ്റച്ചട്ടവും പാലിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം. കണ്ണകിയുടെ യഥാർത്ഥ കഥയും കണ്ണകി പാണ്ഡ്യരാജ്യത്തു നിന്നും ഈ മലമുകളിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പതികാരം. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലേക്ക് വഴി തുറക്കുന്ന തമിഴ് സാഹിത്യത്തിലെ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘകാല കൃതികളിൽ പെടുന്നതാണിത്. ചിലപ്പതികാരമെന്നാൽ ചിലമ്പിൻ്റെ കഥ എന്നാണ് അർത്ഥം. കണ്ണകിയുടെയും കോവലൻ്റെയും കഥ. പുകാർകാന്ഡം, മധുരകാന്ഡം, വഞ്ചീകാന്ഡം എന്നിങ്ങനെ 3 കാന്ഡങ്ങളിലായി 30 അധ്യായങ്ങളുണ്ട്. ഇതിൽ ചോളന്മാരുടെ തലസ്ഥാനം കാവേരി പൂമ്പട്ടണം എന്ന് വിളിക്കുന്ന പുകാറും പാണ്ഡ്യൻ്റേത് മധുരയും ചേരരാജാക്കന്മാരുടേത് വഞ്ചി നഗരവുമാണ്. എല്ലാ സമൃദ്ധിയോടും കൂടി സത്യവും നീതിയും പുലർന്നു വന്നിരുന്ന ആ സുവർണ കാലഘട്ടത്തിൽ കാവേരി പൂമ്പട്ടണത്തിലെ ധനിക വ്യാപാരികളുടെ മക്കളായ കോവലനും കണ്ണകിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. അവരങ്ങനെ സസുഖം ജീവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കൊട്ടാരത്തിലെ നർത്തകിയും സുന്ദരിയുമായ മാധവിയിൽ കോവലൻ ആകൃഷ്ടനാവുന്നത്. ക്രമേണ കണ്ണകിയെ ഉപേക്ഷിച്ച് കോവലൻ മാധവികളുടെ കൂടെ താമസമാരംഭിച്ചു. കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവനും മാധവിക്ക് വേണ്ടി ചിലവാക്കി. ഒടുവിൽ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട കോവലൻ കണ്ണകിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഈ സമയത്ത് കോവലനും മാധവിക്കും മണിമേഖല എന്നൊരു പുത്രിയും ജനിച്ചു. സംഘകാലകൃതികളിലൊന്നായ മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ ഈ മണിമേഖലയുടെ ജീവചരിത്രമാണെന്ന് പറയുന്നു. മടങ്ങി വന്ന കോവലനെ കണ്ണകി ആദരവോടെ തന്നെ സ്വീകരിച്ചു. കണ്ണകിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ കോവലൻ കണ്ണകിയോട് മാപ്പപേക്ഷിക്കുന്നു. കോവലൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടതറിഞ്ഞ കണ്ണകി തൻ്റെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ കോവലന് നൽകി. അങ്ങനെ ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം തുടങ്ങി ജീവിതം തിരിച്ചു പിടിക്കുവാനായി കണ്ണകിയും കോവലനും കാവേരി പൂമ്പട്ടണം വിട്ട് രാജ്യതലസ്ഥാനമായ മധുരയിലേക്ക് പോയി. മധുരയാത്രയിൽ അവരെ സഹായിക്കുന്ന സഹയാത്രികയായ കൗന്തി അടികൾ എന്ന ജൈനസന്യാസിനിയും മധുരയിൽ കണ്ണകിയെ പരിരക്ഷിച്ച മാതരി എന്ന സ്ത്രീയും കണ്ണകിയുടെ സുഹൃത്തായ ദേവന്തിയും ചാത്തൻ എന്ന ദ്രാവിഡ ദൈവവുമെല്ലാം കാവ്യത്തിലെ പ്രധാന ഭാഗങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മധുരയിൽ വെച്ച് കണ്ണകിയുടെ പൊൻചിലമ്പ് വിൽക്കാൻ ശ്രമിക്കുന്ന കോവലനെ രാജകൊട്ടാരത്തിലെ പെരുന്തട്ടാൻ ചതിക്കുന്നു. അയാൾ കെട്ടെടുത്ത മഹാറാണിയുടെ ചിലമ്പിനോട് സാദൃശ്യമുള്ളതായിരുന്നു കണ്ണകിയുടെ ചിലമ്പ്. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയനെ തട്ടാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോവലനെ കള്ളനാക്കി. രാജ്ഞിയുടെ ചിലമ്പുമായി കണ്ണകിയുടെ ചിലമ്പിനുണ്ടായിരുന്ന ഒരേ ഒരു വ്യത്യാസം, രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ പരൽമുത്തും കണ്ണകിയുടെ ചിലമ്പിനുള്ളിൽ രക്തങ്ങളുമാണ് എന്നത് മാത്രമായിരുന്നു. സത്യമെന്തെന്ന് അറിയാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ രാജാവ് ഭടന്മാരെ വിളിച്ച് കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു. ഉത്തരവനുസരിച്ച് ഭടന്മാർ കോവലനെ വധിക്കുകയും ചെയ്തു. കോവലൻ്റെ ശിരഛേദം കാട്ടുതീ പോലെ നാടങ്ങം പരക്കുകയും വിവരമറിഞ്ഞ കണ്ണകി മോഹാത്സ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു. മോഹാത്സ്യത്തിൽ നിന്നുണർന്ന കണ്ണകി പ്രതികാരദുർഗയായി പാണ്ഡ്യരാജധാനിയിലേക്ക് കുതിച്ചു. കോപാകുലയായി പാണ്ഡ്യരാജധാനിയിലേക്ക് കടന്നു ചെന്ന കണ്ണകി തൻ്റെ ഭർത്താവ് കള്ളനല്ലെന്നും തൻ്റെ ചിലമ്പ് വിറ്റ് വ്യാപാരം ചെയ്യാൻ വന്നതാണെന്നും രാജാവിനെ അറിയിച്ചു. എന്നാലത് തെളിയിച്ച് കാണിക്കണമെന്ന് രാജാവും ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ രാജ്ഞിയുടെ ചിലമ്പ് പരിശോധിക്കണമെന്ന് കണ്ണകിയും ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ പരൽമുത്തുകളാണ് ഉണ്ടായിരുന്നത്. കോപാക്രാന്തിയായ കണ്ണകി തൻ്റെ ചിലമ്പിൽ മാണിക്യമാണ് മണിയായിട്ടുള്ളതെന്ന് ഗർജിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന മറ്റേ ചിലമ്പ് രാജസന്നിധിയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് തകർന്ന് മാണിക്യക്കല്ലുകൾ ചിതറി വീഴുന്നത് കൊണ്ട് സത്യാവസ്ഥ മനസ്സിലായ രാജാവും രാജ്ഞിയും ചെയ്തുപോയ അനീതിയിൽ മനം നൊന്ത് അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു.
ഇത് കണ്ടും മതിവരാത്ത കണ്ണകി ഇത് തനിക്കുള്ള നീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്ന് തൻ്റെ ഇടത്തെ മാറിടം പറിച്ച് മധുരാനഗരത്തിലേക്ക് എറിഞ്ഞ് മധുരാനഗരം വെന്തു വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു. ശാപം സത്യമായി. അഗ്നിദേവൻ കണ്ണകിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. മധുരാനഗരം കത്തിച്ചാമ്പലായി. നാടിൻ്റെ സംരക്ഷകയായ മധുരാദിദേവത നഗരം വെന്ത് ചാമ്പലാവുന്നതുകൊണ്ട് സഹികെട്ട് പ്രത്യക്ഷപ്പെട്ടു. കണ്ണകിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ദേവി കണ്ണകിയെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ മധുരാധിപതി പാണ്ഡ്യനെ കല്ലെറിയാൻ ദേവി സമ്മതിച്ചില്ല. പാണ്ഡ്യരാജാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ദേവി കണ്ണകിയെ ബോധിപ്പിക്കുന്നു. കോവലൻ്റെ മുജ്ജന്മത്തിൽ ചെയ്ത പാപമാണ് കണ്ണകിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ദേവി കണ്ണകിയെ ധരിപ്പിച്ചു. പതിവ്രതയാകയാൽ 14-ാം നാൾ കോവിലിനുമായി സംഗമം നടക്കുമെന്ന് അനുഗ്രഹിച്ച് ദേവി മറയുകയും ചെയ്തു. കലിയടങ്ങിയെങ്കിലും നീതി കിട്ടാത്ത കണ്ണകി പാണ്ഡ്യരാജ്യത്തു നിന്നും സ്വന്തം രാജ്യമായ ചോളനാട്ടിലേക്ക് പോവാതെ നീതിമാനായ ചേരരാജാവിനെ കാണുന്നതിനു വേണ്ടി പടിഞ്ഞാറുള്ള ചേര സാമ്രാജ്യത്തിലേക്ക് നടന്നു. ചേരനാട്ടിലെത്തിയ കണ്ണകി അവിടെ മലമുകളിലെ ഒരു വേങ്ങമരച്ചൂട്ടിൽ ക്ഷീണതയായിരുന്നു. രാജാവിനെ കാണുന്നതിന് മുൻപ് തന്നെ കണ്ണകി സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന മലനിവാസികൾ കണ്ണകിയെ തങ്ങളുടെ കുലദൈവമായി കണ്ട് കുരവക്കൂത്ത് നടത്തി ദേവിയെ പ്രീതിപ്രതിയായി ചിലപ്പതികാരം പറയുന്നു. കുറേ കാലം കഴിഞ്ഞ് രാജ്യദർശനത്തിനായി പത്നിയോടൊപ്പം പെരിയാറൻകരയിലൂടെ വരുന്ന സമയത്ത് ഈ മലനിവാസികളാണ് രാജാവിനോട് ഇക്കാര്യങ്ങളൊക്കെയും പറയുന്നത്. അന്നു മുതൽ വേങ്ങമരച്ചുവട്ടിൽ കണ്ണകിയെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നുവെന്നും അവർ അറിയിച്ചു. ഇക്കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ അന്വേഷിച്ച രാജാവിനോട് പാണ്ഡിനാട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെയും നേരത്തെ അറിഞ്ഞ രാജപണ്ഡിതനായ തമിഴ് കവി ചാത്തനാർ കണ്ണകിയുടെയും കോവിലൻ്റെയും കഥ രാജാവിനെ സവിസ്തരം പറഞ്ഞു കേൾപ്പിക്കുന്നു. പാതിവൃത്തത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തുന്ന കണ്ണകിയുടെ കഥ രാജ്ഞിയിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കി. രാജാവിനോട് കണ്ണകിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും രാജാവ് അതിനനുവാദവും നൽകി. കണ്ണകി പ്രതിഷ്ഠയ്ക്കുള്ള ശില ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. ഹിമാലയത്തിലെത്തിയ രാജാവിനെയും കൂട്ടരെയും തടഞ്ഞ അവിടുത്തെ രാജാക്കന്മാരായ കനകനെയും വിജനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. പിന്നീട് ആ ശില ഹിമാലയത്തിൽ നിന്ന് തന്നെ കണ്ടെടുത്ത് വിഗ്രഹനിർമ്മാണം നടത്തി ഗംഗയിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തി. പിന്നീട് യുദ്ധത്തിൽ തോറ്റ ഈ രാജാക്കന്മാരെ കൊണ്ട് തന്നെ അവിടെ നിന്നും വഞ്ചി നഗരം വരെ ആ ശില ചുമപ്പിച്ചു. പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെത്തിച്ച വിഗ്രഹം വേദവിധി പ്രകാരം യഥാവിധി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ വിഗ്രഹപ്രതിഷ്ഠാ സമയത്ത് ലങ്കയിലെ ഗജബാഹു ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ സന്നിഹിതരായിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ധാരാളം ആഭരണങ്ങൾ ചാർത്തി നിത്യപൂജയ്ക്കും മറ്റും രാജാവ് ഏർപ്പാട് ചെയ്തു. ചെങ്കുട്ടവൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുജനായ ഇളങ്കോവടികളാണ് പിന്നീട് ചിലപ്പതികാരം രചിക്കുന്നത്. മംഗളാദേവി ക്ഷേത്രം ഉണ്ടാകുന്നതിനുള്ള ഐതിഹ്യമായി പറയുന്നത് ഈ ഒരു കഥയാണ്. മധുരയിലെ പഴങ്കാനത്തിനടുത്ത് കോവലൻപൊട്ടൽ എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് പാണ്ഡ്യശ്മശാനം സ്ഥിതി ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്ന സ്ഥലം. കോവലനെ തലയെറുത്ത് കൊന്നത് ഇവിടെയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോഴും ഒരു ശ്മശാനമാണ്. 1980 തമിഴ്നാട് പുരാവസ്തുവകുപ്പ് നടത്തിയ ഗവേഷണത്തിൻ്റെ ഭാഗമായ ഖനനത്തിൽ ഒരു മധ്യവയസ്കൻ്റെ അസ്ഥികൾ കണ്ടെത്തി. വിശദമായ പരിശോധനയിൽ 1800 വർഷം പഴക്കമുള്ളതാണിതെന്ന് കണ്ടെത്തി. സംഘകാലത്തെ നാണയങ്ങൾ, മൺപാത്രങ്ങൾ, മത്സ്യജന്യം കുത്തിയ ചെമ്പുതകടുകൾ, ചില ആയുധങ്ങൾ എന്നിവയും കണ്ടെത്തി. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്ത് ആളുകൾ താമസിച്ചിരുന്നു എന്നതിന് ഇത് ഒരു തെളിവാണ്. മധുരയിലെ തിരുമലൈ നായ്ക്കർ മ്യൂസിയത്തിൽ ഇവയെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കോവലൻ്റെയും കണ്ണകയുടെയും ജന്മനാടും ആദ്യകാല ചോള തലസ്ഥാനവുമായിരുന്ന കാവേരി പൂമ്പട്ടണം CE 3-ാം നൂറ്റാണ്ടോടെ കടലെടുക്കുകയും ചെയ്തു. അടുത്ത കാലത്ത് നടന്ന സമുദ്രാന്തര പര്യവേഷണത്തിൽ നിരവധി പുരാവസ്തുക്കൾ കടലിനടിയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. അവയെല്ലാം ഇപ്പോൾ പൂമ്പുഹാർ ബീച്ചിലെ ആർട്ട് ഗ്യാലറിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ചേരരാജാവിനെ കാണുന്നതിന് വേണ്ടിയാണ് കണ്ണകി ചേര സാമ്രാജ്യത്തിലേക്ക് വന്നതെങ്കിൽ എങ്ങനെ ഈ മലമുകളിലെത്തി എന്നതും ശ്രദ്ധേയമാണ്. കാരണം ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായി മിക്കവാറും ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ മലമ്പ്രദേശത്ത്
ചേരൻ ചെങ്കുട്ടുവൻ കണ്ണകയെ പ്രതിഷ്ഠിച്ചു എന്നറിയണമെങ്കിൽ ചേര സാമ്രാജ്യത്തിൻ്റെ തുടക്കം കൂടി അറിയണം. അതിപുരാതന കാലത്ത് ചേരൻ, ചോളൻ, പാണ്ഡ്യൻ എന്നീ മൂന്ന് രാജവംശങ്ങളാണ് തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങൾ. ഇവരുടെ കാലഘട്ടത്തെയാണ് സംഘകാലമെന്നറിയപ്പെടുന്നത്. അതായത് BCE 6-ാം നൂറ്റാണ്ട് മുതൽ CE 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണിത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചില പ്രദേശങ്ങളിലായിരുന്നു ചേര സാമ്രാജ്യം നിലവിലുണ്ടായിരുന്നത്. ആദ്യ ചേര സാമ്രാജ്യം സംഘകാലം തുടങ്ങി 7-ാം നൂറ്റാണ്ട് വരെയും രണ്ടാം ചേര സാമ്രാജ്യം CE 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ തലസ്ഥാനം എപ്പോഴും വഞ്ചി എന്നു ചേർത്താണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ കുമളിയുടെ പഴയ പേരായി കണക്കാക്കുന്ന കുഴുമൂറിലെ വഞ്ചിമുതൂരും തമിഴ്നാട്ടിലെ കാവേരി അമരാവതി നദിക്കരയിലുള്ള കരൂർ വഞ്ചി എന്നിവിടങ്ങളായിരുന്നു ഒന്നാം ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനങ്ങളായിരുന്നത്. രണ്ടാം ചേരവംശമായപ്പോഴേക്കും അവരുടെ തലസ്ഥാനം കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കിയുള്ള മഹോദയപരവും കുലശേഖരപരവും ആയി മാറി. ഇതിനെപ്പറ്റിയൊക്കെ പരാമർശമുള്ളത് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, ചിലപ്പതികാരം എന്നിങ്ങനെയുള്ള സംഘകാലത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന തമിഴ് കൃതികളിലാണ്. ചേരരാജവംശത്തിലെ നെടുംചേരലാഥൻ്റെ പുത്രനായ ചേരൻ ചെങ്കുട്ടുവനായിരുന്നു ഇവരുടെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. ഇവരുടെ ആദ്യകാല തലസ്ഥാനങ്ങളിലൊന്നായ വഞ്ചിമുതൂർ എന്നത് ഇന്നത്തെ കുമളിക്കും ശബരിമലയ്ക്കും ഇടയിലുള്ള പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തുള്ള ഐരിമലയാണ്. ഇതിൻ്റെ സ്ഥാനമാകട്ടെ കൊടും കാട്ടിനുള്ളിലും. അവരുടെ കുലദേവത എന്നത് ഐരിമല പെരുംദേവിയുമാണ്. ശ്രീ കവിയൂർ മുരളിയുടെ പുറനാനൂറിൻ്റെ പഠനത്തിലാണ് ഇങ്ങനെയൊരു പരാമർശമുള്ളത്. സ്വാഭാവികമായും ഈ ഒരു മലമുകളിൽ ചേരൻ ചെങ്കുട്ടുവൻ കണ്ണകയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കാം. പക്ഷേ ഐരിമലയും ഈ ഒരു ഭാഗവും രണ്ടാണ്. കാരണം പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ചൊക്കൻപെട്ടി മലനിരകളിലെ ഉടവ എന്ന ഭാഗമാണ്. അതുപോലെ കണ്ണകയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ചെങ്കുട്ടുവനായിരിക്കാം. എന്നാൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചെങ്കുട്ടുവനാണെന്ന് കരുതാനും വയ്യ. കാരണം ഇവിടുത്തെ പ്രധാന ശ്രീകോവിലിൽ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മംഗളാദേവി ഉപദേവതയും മംഗളാദേവിയുടെ ശ്രീകോവിൽ ഉപദേവതാസ്ഥാനത്താണെങ്കിൽ ആദ്യകാലത്ത് ഒരു ശിവക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്നു തന്നെ കരുതണം. അതുപോലെ കണ്ണകിയെ ഗിരിവർഗക്കാർ വേങ്ങമര ചൂട്ടിൽ കണ്ടതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാവാം ചെങ്കുട്ടുവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ചെങ്കുട്ടുവൻ്റെ കാലമെന്ന് പറയുന്നത് 5-6 നൂറ്റാണ്ടുകളിലാണ്. ചെങ്കുട്ടുവൻ്റെ അനുജനാണ് ചിലപ്പതികാരൻ രചിച്ച ഇളങ്കോവടികൾ എന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പതികാരൻ രചിച്ചിരിക്കുന്നതും 5-6 നൂറ്റാണ്ടുകളിലാണ്. എന്നാൽ ചിലപ്പതികാര കാലഘട്ടമെന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ട് വരെയുള്ള സംഘകാലത്താണ്. ഈ ക്ഷേത്രം പടിപടിയായി ഓരോ കാലത്തും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടാവാം. കാരണം ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളുടെ അർത്ഥം അറിഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതാനേ വഴിയുള്ളൂ. ഇനിയും നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാനുണ്ട്. ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരവസാനമുണ്ടാവില്ല എന്നതുകൊണ്ട് തൽക്കാലം അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരധ്യായത്തിൽ പറയാം. മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായതിനെ സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല. ഒരുപക്ഷേ നൂറ്റാണ്ടുകളായി മാറിവന്ന ഭരണാധികാരികൾ തമ്മിലുള്ള യുദ്ധത്തിലോ മറ്റു പ്രകൃതി ദുരന്തങ്ങളിലോ ആയിരിക്കാം. ദക്ഷിണേന്ത്യയെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള എസ് എൻ സദാശിവൻ്റെ അഭിപ്രായ പ്രകാരം ഇടക്കാലത്ത് ഇവിടം ബുദ്ധവിഹാരമായി മാറിയെന്നും 9-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംബന്ധമൂർത്തിയും അദ്ദേഹത്തിൻ്റെ മറവ് സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും സന്യാസിമാരെ വധിക്കുകയുമൊക്കെ ചെയ്തു എന്നും പറയുന്നു. ക്ഷേത്രത്തിൻ്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസി ക്ഷേത്രത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. തിരുവിതാംകൂർ എതിർത്തതോടെ സർവേ നടപടികൾ ആരംഭിച്ചു. 1817 നടന്ന സർവേ അനുസരിച്ച് ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും തിരുവിതാംകൂറിൻ്റേതാണെന്ന് തന്നെ വന്നു. ഇതിനെ തുടർന്ന് അസ്തമിച്ച തർക്കം 1979-80 വീണ്ടും സജീവമായി. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR ക്ഷേത്ര ദർശനം നടത്താൻ മംഗളാദേവിയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കാൻ തമിഴ്നാട് നടത്തിയ നീക്കമാണ് പ്രശ്നമായത്. 1981 വീണ്ടും സർവേ നടത്തി. ക്ഷേത്രവും അവശിഷ്ടങ്ങളും കാണപ്പെടുന്ന സ്ഥലങ്ങൾ
പൂർണ്ണമായും കേരളത്തിൻ്റെതാണെന്ന് സർവേ റിപ്പോർട്ട് വന്നു. അന്ന് അവസാനിച്ച തർക്കം 1991 വീണ്ടും തലപൊക്കി. ഇത്തവണ കരുണാനിധിയാണ് ക്ഷേത്രത്തിന് വേണ്ടി രംഗത്ത് വന്നത്. ക്ഷേത്രം പുനർനിർമ്മിക്കാൻ 1 കോടി രൂപയും തമിഴ്നാട് അനുവദിച്ചു. 101 പടവുകളുള്ള ശിലാക്ഷേത്രവും ഗൂഢല്ലൂരിൽ നിന്നും മംഗളാദേവ് വരെ റോഡും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ കാട്ടുപാതയിലൂടെ വ്യാപകമായി മംഗളാദേവിയിലേക്ക് എത്തിത്തുടങ്ങി. മലമുകളിൽ കേരള പോലീസും വനവകുപ്പും വൻ സന്നാഹമൊരുക്കി. അതിർത്തിയിൽ സംഘർഷമായി. ഒടുവിൽ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മലമ്പാതകൾ അടച്ച് പ്രവേശനവും നിരോധിച്ചു. പിന്നീട് ഇരു സംസ്ഥാനങ്ങളിലെയും വിശ്വാസികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം വർഷത്തിലൊരിക്കൽ ചിത്രാപൗർണമി ഉത്സവ ദിനത്തിൽ മാത്രം ഒരു പകൽ നീളുന്ന ആഘോഷങ്ങൾക്കായി കാട്ടുപാതകൾ വീണ്ടും തുറക്കപ്പെട്ടു. ഇപ്പോഴും ആ നില തന്നെ തുടരുകയാണ്. വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രാപൗർണമി നാൾ ക്ഷേത്രം പൂജയ്ക്കായി തുറക്കും. അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ആഘോഷങ്ങൾ അവസാനിക്കുകയും ചെയ്യും. 4 മണ്ഡപങ്ങൾ മാത്രമുള്ള ആരാധനാസ്ഥലമെന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. തകർന്നടിഞ്ഞ ഈ ക്ഷേത്രാവശിഷ്ടങ്ങളിൽ സമ്പദ്സമൃദ്ധമായ ഒരു ഭൂതകാലമുണ്ട്. ഈ ചരിത്ര സ്മാരകത്തെ അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. സൂര്യൻ താണു തുടങ്ങി. തിരിച്ചിറങ്ങാൻ സമയമായി. അപ്പോഴും ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്കായി തൈരുസാദവും തക്കാളിച്ചോറും വിതരണം നടത്തുന്നുണ്ടായിരുന്നു. ചെറിയൊരു മഴക്കാറുമുണ്ട്. മഴ പെയ്താൽ പിന്നെ തിരിച്ചിറക്കം വളരെ ബുദ്ധിമുട്ടാണ്. വിശാലമായ പുൽമേടാണ് ഇതിന് ചുറ്റും. കാട്ടുപോത്തുകളുടെ വിഹാര കേന്ദ്രമാണിവിടം. ഈ പുൽമേടുകളിൽ അവിടെവിടെയായി ചാണകവും കിടപ്പുണ്ട്. ആൾബഹളങ്ങളില്ലെങ്കിൽ പുൽമേടുകളിൽ നിറയെ മാൻകൂട്ടങ്ങളുമുണ്ടാവും. ആൾക്കൂട്ടത്തിൻ്റെ ബഹളങ്ങളിൽ ഭയപ്പെട്ട് എല്ലാവരും എങ്ങോ മറഞ്ഞിരിക്കുകയാണ്. ഈ പകൽ അസ്തമിച്ചാൽ മംഗളാദേവി വീണ്ടും ഏകയാവും. അടുത്ത 1 വർഷത്തേക്ക് ദൂരെ എവിടെയോ ഒരു കാട്ടാനയുടെ ചിഹ്നം വിളി. കുറേ പക്ഷിക്കൂട്ടങ്ങൾ ഞങ്ങൾക്ക് മുകളിലൂടെ ചിലച്ചുകൊണ്ട് പറന്നുപോയി. കാട് പതുക്കെ അതിൻ്റെ വന്യതയിലേക്ക് തന്നെ മടങ്ങി. മലമടക്കുകളിൽ ഒളിച്ചിരുന്ന വന്യമൃഗങ്ങളെല്ലാവരും പതിയെ മംഗളാദേവിയുടെ ചുറ്റിനും നിരന്നു. ദേവിയുടെ കഥ പറയാൻ പോയ എന്നെ നോക്കി ദേവിയൊന്ന് ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ നീ ഇനിയും പലതവണ ഇവിടെ വരേണ്ടി വരുമെന്ന് എന്നോട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ദേവി വീണ്ടും കണ്ണുകളടച്ച് മൗനത്തിലായി. വീണ്ടും വരാമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുന്ന് മലയിറങ്ങി. അപ്പോഴേക്കും പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. മംഗളാദേവിയുടെ താഴ്വരകളിൽ മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞു.